ഹരിത നേതാക്കളുടെ പരാതിയിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടില്ലെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ഹരിത പിരിച്ചുവിട്ടുകൊണ്ടുള്ള മുസ്ലിം ലീഗിന്റെ നടപടി വിഷയം കൂടുതൽ സങ്കീർണമാക്കാൻ ഇത് വഴിവെക്കൂ എന്നാണ് തുടർന്നുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത് എം എസ് വനിതാ വിഭാഗമായ ഹരിത അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടത് ഈ വിഷയത്തിൽ നീതിക്കായി കോടതിയെ സമീപിക്കുമെന്നാണ് ഹരിത നേതാക്കൾ പറയുന്നത് നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഹരിത കമ്മിറ്റി പിരിച്ചുവിട്ട മുസ്ലിം ലീഗിന്റെ നടപടി വലിയ പ്രതിസന്ധികളിലേക്കാണ് പാർട്ടിയെ നയിക്കുക എന്നാണ് സൂചനകൾ കമ്മിറ്റി പിരിച്ചുവിട്ട വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് ഹരിത നേതാക്കളുടെ തീരുമാനം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ കോടതി കയറ്റിക്കൊണ്ട് ഒരു പരിഹാരത്തിനാണ് ഹരിതാ നേതാക്കൾ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഇത് എം എസ് എഫ് നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ നിന്ന് പിറകോട്ടില്ലെന്നും ഹരിതാ നേതാക്കൾ പറയുന്നുണ്ട് പരാതി പിൻവലിക്കാൻ അന്തിശാസനം നൽകിയിട്ടും അതിന് തയ്യാറാകാത്തതായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തെ ചുടിപ്പിച്ചത് ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ്ലാം പുതിയ കമ്മിറ്റിയുടന് രൂപീകരിക്കുമെന്നും പിഎംഎ സലാം വ്യക്തമാക്കി വനിതാ കമ്മീഷന് പരാതി നൽകിയ വിഷയത്തിൽ നേരത്തെ ഹരിതയുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന നടപടിയെ മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നു തുടർന്ന് നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ആ നടപടി പിൻവലിച്ചത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച മുമ്പൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉരുതിരിഞ്ഞ് വന്നിരിക്കുന്നത് സംഘടനാ പ്രശ്നം കോടതിയിലേക്ക് നീങ്ങുക എന്നത് എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് ഇപ്പോൾ കൃത്യമായി പറയാനാവില്ല ഹരിത പിരിച്ചുവിടാൻ മുസ്ലിം ലീഗിന് അനുവാദമില്ലെന്ന രീതിയിൽ കോടതി പരാമർശം വന്നാൽ പോലും അത് വലിയ തിരിച്ചടിയായിരിക്കും സൃഷ്ടിക്കുക സ്ത്രീവിരുദ്ധതയാണ് മുസ്ലിം ലീഗിന്റെ മുഖമുദ്ര എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ഉയരുന്ന വലിയ വിമർശനം ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിൽ സ്ത്രീകൾക്ക് ലൈംഗികാധിക്ഷേപത്തെക്കുറിച്ച് പരാതിപ്പെടാൻ പോലും ആകാത്ത സാഹചര്യമാണുള്ളതെന്നും അവർ വിമർശിച്ചു ഹരിത പിരിച്ചുവിട്ട നടപടിയിൽ എം എസ് എഫിനുള്ളിലും വലിയ അതൃപ്തിയാണ് ഉയർന്നിട്ടുള്ളത് ഇത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയോ മുസ്ലിം ലീഗിനുള്ളിൽ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ പന്ത്രണ്ടെണ്ണവും ഹരിതാ നേതാക്കൾക്ക് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നതാണ് ഹരിതാ നേതാക്കളുടെ പരാതിക്ക് ആധാരമായ സംഭവങ്ങൾ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു എം എസ് എഫ് സംസ്ഥാന സമിതി യോഗത്തിനിടെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസും മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വി അബ്ദുൾ വഹാബും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപ്പറമ്പും ലൈംഗികാധിക്ഷേപം നടത്തിയെന്നാണ് ഹരിതാ നേതാക്കളുടെ പരാതി ആദ്യ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെയായിരുന്നു ഇവർ പരാതി നൽകിയത് ഇതിൽ കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കാതിരുന്ന സാഹചര്യത്തിലായിരുന്നു വനിതാ കമ്മീഷനെ സമീപിച്ചത്